ഹായ് മക്കളെ, വെൽക്കം ടു എഡ്യൂപോർട്ട്. അപ്പൊ എല്ലാവരും ട്രയൽ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട സ്കൂളൊക്കെ കിട്ടി. കുറെ ആൾക്കാരുണ്ടാവും, കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടുണ്ടാവില്ല, അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അടാ, ഒരു ടെൻഷൻ ആവണ്ട, നമ്മ കമ്മിങ് അലോട്ട്മെന്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്കൂളും അതേപോലെ ഇഷ്ടപ്പെട്ട കോഴ്സും എല്ലാവർക്കും കിട്ടട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ആക്ച്വലി പറയാൻ പോകുന്നത് ഫിസിക്സിനെ പറ്റിയാണ്. അല്ല, അതിനു മുന്നേ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. എടാ, എൻ്റെ പേര് ഹാഷിക് എന്നാണ്. നിങ്ങൾക്ക് എന്നെ ഹാഷിക് സാറെന്നോ അല്ലെങ്കിൽ തീപ്പൊരി സാറെന്നോ എനിക്ക് ഇഷ്ടമുള്ള വിളിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, പ്ലസ് വൺ സയൻസ് എടുത്ത എനിക്കൊന്നൊരു ഭൂരിഭാഗം കുട്ടികൾക്കും അല്ലെങ്കിൽ 99.99% എന്നും പറയാം, അവർക്ക് പേടിപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റാണ് സാറേ, ഞാൻ സത്യം പറയുന്നു, ഫിസിക്സ്. ആ സീനിയേഴ്സോട് ചോദിച്ചാൽ അങ്ങനെ പറയാം, മച്ചാനെ ഫിസിക്സ് ഇത്തിരി സീന, സത്യം പറയാം, അള്ളാണേ മുത്തെ തൊപ്പി പറഞ്ഞ പോലെ അള്ളാണേ മുത്തെ ഫിസിക്സ് ഇത്തിരി സീന എന്ന് പറയും. എടാ, ഒരു ടെൻഷൻ ആവണ്ട, നമ്മൾ ഈ വീഡിയോയിൽ ഫിസിക്സ് അങ്ങ് സെറ്റോസ്കി ആക്കാൻ പോവാം. പ്ലസ് വൺ ഫിസിക്സിൻ്റെ എക്സാം എങ്ങനെയാണ്, അതേപോലെ പ്ലസ് വൺ ഫിസിക്സിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് എത്രയാണ്, അതേപോലെ ഓരോ ചാപ്റ്റേഴ്സിലും ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കൾ എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് സെറ്റോസ്കി, പവറോസ്കി, ഉഷാറോസ്കി ആക്കാൻ പോവാം. അപ്പം എങ്ങനെയാ തുടങ്ങല്ലേ ഫിസിക്സ്, നമ്മളങ്ങ് സെറ്റാക്കാൻ പോവാം. അപ്പോൾ പ്ലസ് വൺ ഫിസിക്സ് എക്സാമിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമുക്ക് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ, പ്ലസ് വൺ ഫിസിക്സിൽ മൊത്തം നമുക്ക് 14 ചാപ്റ്റേഴ്സ് ആണത്. എന്നാൽ ഈ 14 ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് ലിസ്റ്റ് വരുമ്പം അവിടെ ടോട്ടൽ മാർക്ക് ആക്ച്വലി നമുക്ക് വരുന്നത് 80 മാർക്കാണ്. എന്നാൽ 80 മാർക്കിനല്ല നിങ്ങൾ എക്സാം എഴുതുന്നത്, അവിടെയാണ് ട്വിസ്റ്റ്. നമ്മുടെ 80 മാർക്കുള്ള ആ ഒരു മാർക്ക് ലിസ്റ്റിൽ നിങ്ങൾ ആക്ച്വലി എക്സാം എഴുതുന്നത് മൊത്തം 60 മാർക്കിനാണ്. അതാണ് നിങ്ങളുടെ ടി ഇ മാർക്ക് അല്ലെങ്കിൽ 60 മാർക്ക്. 60 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം ഉള്ളത്. അപ്പൊ സാറേ, ബാക്കി 20 മാർക്കോ? ആ ബാക്കി 20 മാർക്കാണ് നമ്മുടെ സിഇ മാർക്ക്. ഈ സിഇ മാർക്ക് നിങ്ങളുടെ സ്കൂളാണ്, അതായത് നിങ്ങളുടെ അസൈൻമെന്റ്സും അതേപോലെ നിങ്ങളുടെ സ്കൂൾ വർക്ക്സും അതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങൾക്ക് തരുന്ന മാർക്കാണ് എത്ര മാർക്ക്, 20 മാർക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 14 ചാപ്റ്ററിന് നമ്മൾ എത്ര മാർക്കിന് എക്സാമിന് പഠിച്ചാൽ മതി, 60 മാർക്കിന് പഠിച്ചാൽ മതി, ബാക്കി 20 മാർക്ക് അങ്ങ് സെറ്റാക്കാം. അങ്ങനെ 60+20 നമുക്ക് ടോട്ടൽ മാർക്ക് ലിസ്റ്റ് വരുമ്പം പ്ലസ് വൺ ഫിസിക്സ് എത്ര മാർക്കാണ് വരുന്നത്, 80 മാർക്കാണ് വരുന്നത്. എന്നാൽ നമുക്ക് ഈ 14 ചാപ്റ്റേഴ്സിലെ ഓരോ ചാപ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ്റെ, അതായത് മാർക്ക് വെയിറ്റേജും ഓരോ ചാപ്റ്ററും പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കി നോക്കിയാലോ. എന്നാൽ ചാപ്റ്റർ ഫസ്റ്റ് വൺ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ദ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എല്ലാവരും ഒരു വട്ടയിൽ കേട്ടിരിക്കുന്ന, വിച്ച് ഈസ് നോൺ ആസ് ദ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. മൊത്തം ഇതിൽ വെയിറ്റേജ് വരുന്നത് ആക്ച്വലി 5 മാർക്കാണ്. സിമ്പിളായ കാര്യങ്ങളാണ്. ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ വീട്ടിൽ അരി തീർന്നു. അപ്പം ഞാൻ നേരെ കടക്കാൻ്റെ അടുത്ത് പോയി, ചേട്ടാ 5 കിലോ അരി. നമ്മൾ ആരെങ്കിലും, ചേട്ടാ 5 മണിക്കൂർ അരി എന്ന് പറയും, നിങ്ങൾ എന്നെ പറഞ്ഞു സാർ എന്ത് പൊട്ടണ പറയൂല, ഉറപ്പ്. അപ്പൊ അതായത് ഇവിടെ നമ്മൾ തൂക്കം പറയുമ്പോ, മാസ് പറയുമ്പോ നമ്മൾ എന്ത് പറയുന്നുണ്ട്, കിലോഗ്രാം പറയും അല്ലേ. ഇനി മറിച്ച് നമ്മൾ ഒരു പോയിന്റ് മുതൽ മറ്റൊരു പോയിന്റ് വരെയുള്ള ദൂരം പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ. അങ്ങനെ നമ്മൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ അതിൻ്റെ ഏതൊക്കെ യൂണിറ്റുകൾ വേണം, അതേപോലെ ഓരോ യൂണിറ്റുകൾ തമ്മിലുള്ള മെഷർമെൻറ്റ്സ്, 1 മീറ്റർ = 100 സെൻറ്റിമീറ്റർ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പ്ലസ് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ പഠിക്കുന്നത്. എത്ര മാർക്കാണ് സാറേ, 5 മാർക്കാണ്. എന്നാൽ ഇതിനുശേഷം സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ, അതാണ് നിങ്ങൾ ആക്ച്വലി ഇത് 9-ാം ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതാണ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. എടാ, ഈ കാർ നോക്കൂ, ഈ കാർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കാർ മോഷനിലെ റെസ്റ്റിലാണോ. അല്ലല്ല, അതിൻ്റെ ടൈമിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. എന്നാൽ ആ കാർ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനില്ല. അങ്ങനെ ഒരു ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മോഷൻ ഇൻ എന്താണ് സർ, ഒരു സ്ട്രെയിറ്റ് ലൈൻ. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. സത്യം, ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യം ഓർമ്മ ഉണ്ടാവും. എടാ, ഓർമ്മ ഉണ്ടോ ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി? എടാ, ഈ ഓർമ്മയിൽ ടെൻഷൻ ആണ് കേട്ടോ, നമ്മളുണ്ട് കൂടെ. അതേപോലെ വി ഈക്വൾ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൾ ടു യു ടി പ്ലസ് ഹാഫ് ഡി സ്ക്വയർ. ആ ആ ആ, ചിലരുടെ മുഖത്ത് ആ അത് ഓർമ്മ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അത് കൂടാതെ നമ്മൾ ഒരു ബോഡി, ഇപ്പോൾ ഒരാൾ ഒരു ബിൽഡിംഗിന് താഴേക്ക് നിരത്തി വീഴാന്ന് വെച്ചുള്ളൂ, ദുരന്തം പറഞ്ഞാൽ കേട്ടോ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ മുകളിൽ മാത്രം ആക്ട് ചെയ്ത ഒരു ഫോഴ്സ് ചെയ്താൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഗുരുത്വാകർഷണം, അങ്ങനെയുള്ള ടൈപ്പ് ഫോളിനെ പറയുന്ന പേരാണ് ഫ്രീ ഫോൾ. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സർ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് നോക്കി, ചില്ലറ വെയിറ്റേജ് അല്ല സാറേ, മൊത്തം 8 മാർക്കാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്നാൽ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് മോഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ്. എന്നാൽ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ ഒരു ആംഗ്രി ബേർഡ് നോക്കി, ഈ ഒരു ആംഗ്രി ബേർഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഈ ആംഗ്രി ബേർഡ് എങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്? അല്ല സർ, ഒരു
ഒരു കറക്റ്റ് പറഞ്ഞൊരു പാരബോള പോലെ. ഇപ്പൊ നമ്മൾ സ്കൂളിലെ സ്പോർട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്പോർട്സിൽ ജാവലിൻ ത്രോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജാവലിൻ എറിയുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു പാരബോള പോലെ പോകുന്നത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു പ്ലെയിനിൽ നടക്കുന്ന മോഷൻ, ആ വാക്കിൽ തന്നെ ഉണ്ട് സാറേ, ഒരു പ്ലെയിനിൽ നടക്കുന്ന ആ മോഷനെ നമ്മൾ പറയുന്ന പേരാണ് സർ, വിച്ച് ഈസ് നോൺ ആസ് ദ മോഷൻ ഇൻ എ പ്ലെയിൻ. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. വെയിറ്റേജ് മുഖ്യമെങ്കിലേ നോക്കിയേ, എത്ര വെയിറ്റേജാ സാറേ? 8 മാർക്കാണ് വെയിറ്റേജ്. മോഷനെ സ്ട്രൈറ്റ് ലൈൻ പോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇത് കൂടാതെ നമുക്ക് ഒരു ബോഡി ഒരു സർക്കിളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ, ഒരു സർക്കിളായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരു കാർ നോക്കിയേ സർക്കിളായിട്ട് പോകുന്നത് കണ്ടില്ലേ, അങ്ങനെയുള്ള സർക്കുലർ മോഷനെ പറ്റിയും നമ്മൾ ആക്ച്വലി ഈ ചാപ്റ്ററിൽ പറയും. ഇതാണ് നമ്മുടെ തേർഡ് ചാപ്റ്ററിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. എന്നാൽ തേർഡ് ചാപ്റ്ററിന് ശേഷം ഫോർത്ത് ചാപ്റ്റർ സെയിം വെയിറ്റേജ് വരുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൺ. സെക്കൻഡും തേർഡും ഫോർത്തും ആക്ച്വലി ഒരേ വെയിറ്റേജ് ആണ്. ആ വെയിറ്റേജ് ആണ് എത്ര മാർക്കാണ് സർ? 8 മാർക്കാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിന്റെ പേരിനേക്കാളും കൂടുതൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ലോസ് ഓഫ് മോഷൻ ആ ചാപ്റ്ററിന്റെ പേര്, അതിനേക്കാളും കൂടുതൽ ന്യൂട്ടൺസ് ഫസ്റ്റിലോ ന്യൂട്ടൺസ് സെക്കൻഡിലോ ന്യൂട്ടൺസ് തേർഡിലോ ഈ സാധനമൊക്കെ ഓർമ്മ ഉണ്ടോ? ഇനേഴ്ഷ്യ, അതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ബസ്സിൽ ഇങ്ങനെ ഫോൺ ഇൻസ്റ്റാൾ ഇങ്ങനെ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബസ്സുകാരൻ ഒറ്റയടിക്ക് സ്പീഡം കൂട്ടി, അല്ലെങ്കിൽ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി. ലേ, ഞാൻ നേരെ ആ ബാക്ക് കാണുന്ന പോലെ തലയും കുത്തി വീഴുന്നു. തമ്പുരാനെ, നിങ്ങൾ കാത്തോളി, പരിപാടി തീർന്നു. അപ്പൊ ഇതെന്തുകൊണ്ടാണ്? ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അത് കൂടാതെ ഞാൻ ചെറിയൊരു ഫിഗർ കാണിച്ചുതരാം. നോക്കി, ഒരു കാർ നല്ല സ്പീഡിൽ വരിക, അതാ നല്ല സ്പീഡിൽ ഓടി വരുന്നുണ്ട്. അതാ ഒറ്റ പോക്ക് അപ്പുറത്തെ കൊക്കയിലേക്ക്. എന്താ കാരണം? റോഡിന് എന്തോ ഒരു ഇഷ്യൂ ഉള്ളതാ. അങ്ങനെയാണെങ്കിൽ ഈ കാറ് സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഈ 8 മാർക്ക് വെയിറ്റേജ് ഉള്ള 4-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷനിൽ സാറേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ 8 മാർക്കിന്റെ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ എടുക്കുന്നത് നെക്സ്റ്റ് 5th ചാപ്റ്റർ ആയിട്ടുള്ള വർക്ക് എനർജി പവർ ആണ്. പൊതുവേ വെയിറ്റേജ് കുറവാണ്, നേരത്തിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ 6 മാർക്കാണ്. ഇതിലാണ് നമ്മൾ വർക്ക് എന്താണ്, അതേപോലെ എനർജി കപ്പാസിറ്റി ടു വർക്ക്, അതേപോലെ പലതരത്തിലുള്ള എനർജി, അതായത് പൊട്ടൻഷ്യൽ എനർജി എന്താണ്, കൈനറ്റിക് എനർജി എന്താണ്, അതേപോലെ പവർ, എനർജി ബൈ ടൈം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ 6th ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. അത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരിക്കുന്ന മോഷൻസ് മൊത്തം ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരുന്നു. എന്നാൽ ഞാൻ ഇങ്ങനെ ആകെ പഠിച്ച് ആകെ പ്രാന്തായി. ഞാൻ രാത്രി ഫ്രിഡ്ജിൽ പോയിട്ട് ഞാൻ ആ ഫ്രിഡ്ജ് ഡോറിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ഫ്രിഡ്ജ് ഡോറിലേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഡോർ എന്താ സംഭവിക്കുക? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തുറക്കും അല്ലേ, കറങ്ങി തുറക്കും. ഏതൊരു ഡോറും കറങ്ങല്ലേ ചെയ്യുക. അങ്ങനെ ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുത്താൽ ആ ഫോഴ്സ് ഉണ്ടാക്കുന്ന ഒരു കറക്കം, ഒരു റൊട്ടേഷൻ മോഷൻ, ആ കാര്യങ്ങളെ പറ്റിയും അതേപോലെ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു 6-ാമത്തെ ചാപ്റ്ററിൽ 5 മാർക്ക് വെയിറ്റേജ് ഉള്ള ഈ സെക്ഷൻ നമ്മൾ പറയുന്നത്. സിമ്പിളായ ചാപ്റ്റേഴ്സ് ആട്ടോ, സിമ്പിളായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞു പോകുന്നത്. അങ്ങനെ 6-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് പിന്നെ നമ്മൾ 7-ാമത്തെ ചാപ്റ്റർ, ഇത് നോക്കി, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഗ്രാവിറ്റേഷൻ. ഒരു പാവപ്പെട്ട മനുഷ്യനെ ഒരു ആപ്പിൾ മരത്തിൻ്റെ താഴെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആപ്പിൾ മൂപ്പര് തലയെ വീണപ്പോൾ ഉപ്പര് കൊള്ളാലോ ഈ പരിപാടി, ആരാ ഇയാള്, മറക്കൂല സാറേ, ഐസക് ന്യൂട്ടൺ. അങ്ങനെ ഗ്രാവിറ്റേഷനെ പറ്റിയും എന്തുകൊണ്ടാണ് ആ ആപ്പിൾ താഴേക്ക് വീഴാൻ കാരണം, കുറേ സാറ്റലൈറ്റുകളെ പറ്റിയും ആ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി സെറ്റോസ്കിയാക്കിയാണ് നമ്മൾ ഈ ഗ്രാവിറ്റേഷൻ ഉള്ള 7-ാമത്തെ ചാപ്റ്ററിൽ വെയിറ്റേജ് ശ്രദ്ധിക്കണം. നമ്മുടെ സ്ട്രെയിറ്റ് ലൈനും പ്ലെയിനും ലോസ് ഓഫ് മോഷനും പോലെ എത്ര മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് സാറേ? 8 മാർക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് 8-ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് സോളിഡ്സ്, അതായത് സോളിഡ്സിൻ്റെ ഇപ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇലാസ്റ്റിക് ചെയ്യാൻ പറ്റും അല്ലെ, ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസുകൾ, അതാണ് നമ്മുടെ 8-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. പൊതുവെ വെയിറ്റേജ് കുറവാണ്, 3 മാർക്കാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, വെയിറ്റേജ് ഉണ്ടാവുന്നത്. എന്നാൽ അടുത്ത ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ്, അതായത് വീണ്ടും 8 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ 9, വിച്ച് ഈസ് നോൺ ആസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അതേടാ ഫ്ലൂയിഡ്സിനെ പറ്റിയാ, നമ്മൾ പണ്ട് പാസ്കൽസ് ലോ, അതേപോലെ വിസ്കോസിറ്റി, ഇതൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അങ്ങനെ വിസ്കോസിറ്റി, പാസ്കൽസ് ലോ, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു അടിപൊളി കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ശ്രദ്ധിക്കണം, 8 മാർക്കാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചേ പോവാവൂ, പഠിച്ചേ പോവോ, സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അതിനുശേഷം നമുക്ക് നേരെ 10th ചാപ്റ്ററാകും, അതേപോലെ 11th ചാപ്റ്ററും ആക്ച്വലി കമ്പൈൻഡ് എന്ന് പറയാൻ പറ്റില്ല, കണക്റ്റഡ് ആണ്. അതായത് ഇവിടെ ഈ 10-ാമത്തെയും അതേപോലെ തന്നെ 11-ാം ചാപ്റ്ററും നമ്മൾ ഡീൽ ചെയ്യുന്നത്
ചൂട് എന്താണ്, ഹീറ്റ് എന്താ, ടെമ്പറേച്ചർ എന്താ. പണ്ട് ഓർമ്മണ്ടാ ടെമ്പറേച്ചറിന്റെ കുറെ യൂണിറ്റ് സെൽഷ്യസ്, കെൽവിന്, അതേപോലെ ഹീറ്റ്, ജൂള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ആ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതിന്റെ വെയിറ്റേജും 4 മാർക്കാണ്. അതേപോലെ തെർമോഡൈനാമിക്സ് 11th ചാപ്റ്റർ, അതിന്റെ വെയിറ്റേജും എത്രയാണ്, 5 മാർക്കാണ്. രണ്ട് ചാപ്റ്റേഴ്സും ഇന്റർകണക്റ്റഡ് ആണ്. ഹീറ്റിനെ പറ്റിയും ടെമ്പറേച്ചറിനെ പറ്റിയും കുറെ കുറെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. സിമ്പിൾ ആക്കി സെറ്റാക്കാം. എന്നാൽ ഇതോടുകൂടി സത്യം പറഞ്ഞാൽ ലാസ്റ്റിലേക്ക് എത്തി. എന്നാൽ നെക്സ്റ്റ് ചാപ്റ്റർ അത്ര വെയിറ്റേജും വളരെ കുറവായിട്ട് ഒരു വെയിറ്റേജ് ഉള്ള സാധനമാണ്, കൈനറ്റിക് തിയറി. നമ്മൾ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ആ ഗ്യാസിനുള്ള മോളിക്യൂൾസ് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മോളിക്യൂൾസിന്റെ അവസ്ഥകൾ എന്താണ്. അങ്ങനെ വളരെ കുറവ് വെയിറ്റേജ് ഉള്ള ഒരു 2 മാർക്ക് മാത്രം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് നമ്മുടെ 12th ചാപ്റ്റർ ആയിട്ടുള്ള കൈനറ്റിക് തിയറി. ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 13th ചാപ്റ്റർ ആയിട്ടുള്ള ഓസിലേഷനും 14th ചാപ്റ്റർ ആയിട്ടുള്ള വേവ്സും ആക്ച്വലി 2-4 മാർക്കാണ് വെയിറ്റേജ്. ഓസിലേഷൻ വെച്ചാൽ എടാ, നമ്മളിപ്പോൾ ഒരാൾ ഊഞ്ഞാലാട്ടാന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ പെൻഡുലൊക്കെ പറയാറില്ലേ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഓസിലേഷൻസ്, അതിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആ ഊഞ്ഞാലാട്ടെന്നല്ലോ പഠിക്കുന്നത്, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. എന്നാൽ ഇതിനെ തന്നെ കണക്റ്റഡ് ആയി വരുന്ന ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മുടെ 14th ചാപ്റ്റർ ആയിട്ടുള്ള വേവ്സ്. ആ വേവ് തന്നെ, ഞാനിപ്പോൾ ഒരു വെള്ളത്തിനൊരു കല്ലിട്ട് കഴിഞ്ഞാൽ ആ കല്ല് ആ വെള്ളത്തിന് വേവ് ഉണ്ടാക്കും. ആ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ അല്ലെങ്കിൽ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ അവിടെ ഒരു ഇതേപോലെ സൗണ്ട് വേവ് ഉണ്ടാവും. സൗണ്ടിന് വേവ് നമ്മൾ പഠിച്ചില്ലേ. അങ്ങനെ ഓസിലേഷൻ്റെ കൂടെ ലാസ്റ്റ് കണക്ട് ചെയ്ത് വരുന്ന ലാസ്റ്റ് ചാപ്റ്റർ ഇൻ അവർ +1 ഫിസിക്സ്, അതാണ് സാറേ നമ്മുടെ വേവ്സ്. 4 മാർക്കാണ് വരുന്നത്. ഇവിടെയാണ് പണ്ടൊക്കെ ഓർമ്മണ്ടോ ട്രാൻസ്വേഴ്സ് വേവ്, ലോജിറ്റ്യൂഡൽ വേവ്, ക്രസ്റ്റ്, ട്രഫ്, ആ കാര്യങ്ങൾ മൊത്തം ആക്ച്വലി എന്താണ് ഇതിലാണ് വരുന്നത്. എങ്ങനെയുണ്ട്, സെറ്റായിട്ടുണ്ടോ? അതോ ടെൻഷനായ? അവിടെ ഒരു ടെൻഷൻ ആവണ്ട, സിമ്പിളായ കാര്യങ്ങളാണ്. കറക്റ്റ് കൺസെപ്റ്റ് വെച്ച് സർ, കറക്റ്റ് കൺസെപ്റ്റ് വെച്ച് കറക്റ്റ് നമ്മൾ ഓരോ PYQs ചെയ്ത് നമുക്ക് ഈ 14 ചാപ്റ്ററിൽ സാറേ നമ്മുടെ എയിം പാസ് മാർക്കല്ല. സർ നമ്മുടെ എയിം പാസ് മാർക്കല്ല. നമുക്കറിയാം നമുക്ക് ടോട്ടൽ എത്ര മാർക്കായിരുന്നു സാറേ, 60 മാർക്കാ. എന്നാൽ ഞാൻ പറയുന്നു ഇത് വെറുതെ തള്ളുന്നല്ല, ഓവർ കോൺഫിഡൻസ് ഇരുന്നല്ല, ഞാൻ പറയുന്നു ഒരു പ്രോപ്പർ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും സെറ്റായി കഴിഞ്ഞാൽ 60 മാർക്കിൽ സാറേ നമ്മുടെ എയിം സർ ഫുൾ മാർക്ക്. സർ നമ്മുടെ എയിം സാറേ ഫുൾ മാർക്കാണ്, ഒരു പാസ് മാർക്കല്ല, 60-ൽ 60. നിങ്ങൾ കൂടെ ഉണ്ടോ? ഞാൻ സെറ്റാക്കി തരാം ഈ 14 ചാപ്റ്റേഴ്സ് സാറേ. അങ്ങ് സെറ്റ് ഓസ്കി, ഉഷാർ ഓസ്കി, പവർ ഓസ്കി ആക്കാൻ പോകാം. കാരണം പലരും വിചാരിക്കണം സാറേ എനിക്ക് പഠിക്കാൻ സാറേ കഴിവുണ്ടോ, കാരണം സാറേ എനിക്ക് അത്രയും ടാലൻ്റ് ഇല്ല സാർ, അല്ലെങ്കിൽ എനിക്ക് നന്നായി വർക്ക് ചെയ്യാൻ പറ്റും സാറേ, പക്ഷെ എനിക്ക് അവൻ്റെ അത്ര, അല്ലെങ്കിൽ അയാൾ അത്ര ബുദ്ധി ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ മൈൻഡ് ഉണ്ടോ? ഹാർഡ് വർക്ക് ചെയ്യാൻ മൈൻഡ് ഉണ്ടോ, പിന്നെ റിസൾട്ട് ഉണ്ടോ? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തോ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടുണ്ടാവും, അത് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതൊരു മോസ്റ്റ് ഫേമസ് കോട്ടാണ്, ഹാർഡ് വർക്ക് ആക്ച്വലി ബീറ്റ്സ് ടാലൻറ്റ്. കഴിവിനെ ഹാർഡ് വർക്ക് എന്തായാലും ബീറ്റ് ചെയ്യും. എപ്പോ എന്നറിയോ? വെൻ ദ ടാലൻറ്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ്. നിങ്ങൾക്ക് ഒരു കഴിവുള്ള ഒരാളെ നിങ്ങൾക്ക് കൂളായി തോൽപ്പിക്കുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മൈൻഡ് ഉണ്ടെങ്കിൽ, ആ ഹാർഡ് വർക്ക് തന്നെയാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ഈ പ്രിപ്പറേഷൻ +1 ആവട്ടെ +2 ആവട്ടെ നമ്മുടെ പ്രിപ്പറേഷൻ എപ്പോഴും കൊണ്ടാവേണ്ടത്. ആ ഹാർഡ് വർക്ക് വേണം. ആ ഹാർഡ് വർക്ക് എന്നും ചെയ്യാനുള്ള കൺസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നത് ഒരു കഴിവുള്ള ഒരാളെ കണ്ട് ആരും പേടിക്കാൻ നിൽക്കണ്ട, ആ ഹാർഡ് വർക്ക് ഉള്ള ആൾ, ആ ടാലൻ്റ് ഉള്ള, ആ കഴിവുള്ള ആളെ കൂളായി വെട്ടിക്കും. കാരണം ഹാർഡ് വർക്ക് ഓൾവേസ് ബീറ്റ്സ് ടാലൻ്റ്. ആ ഒരു കൺസെപ്റ്റ് അത് എപ്പോഴും മനസ്സിലേക്ക് വെക്കുക, എപ്പോഴും മനസ്സിലേക്ക് വെക്കുക. നിങ്ങൾ വർക്ക് ചെയ്തോ അതിൻ്റെ റിസൾട്ട് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. എടാ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും എൻ്റെ തീപ്പൊരി മക്കൾ എല്ലാവരും ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടതിന് എത്രയോ ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി, എൻ്റെ തീപ്പൊരി മക്കളെ, തീപ്പൊരി സാറിന് വേണ്ടി ഒരു കാര്യം ചെയ്യോ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ട് സർ 14 ചാപ്റ്റേഴ്സും സാറേ ഞങ്ങൾക്ക് സെറ്റായിട്ടുണ്ട്. സാറേ എജുപോർട്ട് കൂടെ ഉണ്ടെങ്കിൽ സാറേ ഞങ്ങൾക്ക് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് സർ ഇത് ഓക്കെയാ സാർ, 14 ചാപ്റ്റേഴ്സും സാറേ സെറ്റോസ്കി, ഉഷാറോസ്കി, പവറോസ്കി ആണ്. ഇനി അതല്ല, ഈ 14 ചാപ്റ്റേഴ്സും കണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റും തോന്നില്ല ഷാജിയേട്ടാ, അങ്ങനെ ആയാലും കുഴപ്പമില്ലടാ. എടാ, നമ്മുടെ ഫുൾ ഒരു വിഗറസ് ആയ പ്രിപ്പറേഷൻസും അതേപോലെ എജുപോർട്ടിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സാറേ എനിക്ക് ഈ 14 ചാപ്റ്റേഴ്സും സെറ്റാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആൾക്കാരും താഴെ കമൻറ്റ് ചെയ്യാം. എടാ, ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങളുടെ എല്ലാ പ്രിപ്പറേഷനിലും എല്ലാ കാര്യത്തിലും എജുപോർട്ട് അതെപ്പോഴും നിങ്ങളുടെ എല്ലാ പ്രിപ്പറേഷനിലും കൂടെ ഉണ്ടാവും. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, കൂടെയുണ്ട് എജുപോർട്ട്.